നമ്മളെന്തായാലും പഠിച്ചു ഇതായി അവർക്കറിയാൻ പറ്റും. മുട്ടിനൊപ്പം വെള്ളത്തിലാണ് കളക്ടർ ഇപ്പോ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ കഴിയും. കയറി വരുന്ന വെള്ളം ഇത്, ഇതിപ്പോ എല്ലാം വിടുതലും വെള്ളം. ഇത് കൂടാതെ ഈ നിൽക്കുന്ന സീരസ് കമ്പ്ലൈറ്റ് വീടുകൾ നഷ്ടം വിടുന്ന ബാക്കി അപ്പുറം നിൽക്കുന്നത് ചെറിയൊരു പരിഹാരമാവും. ഇതിന്റെ ഏറ്റവും ദുരിതം മേഖല നമ്മൾ അപ്പുറത്ത് ഒത്തു കിടക്കുമ്പോൾ ഞങ്ങളുടെ ആവശ്യമാണ്. അല്ല മുഴുവൻ കടൽ ബിറ്റി ഒക്കെ കെട്ടാൻ പറ്റാൻ ഞങ്ങൾക്കറിയാം. നീന്താൻ അറിയാവുന്ന രണ്ടുപേര് പെൺകുട്ടികളാണ്. അല്ലെങ്കിൽ ആരും ഇല്ലാത്തവര് പറയാതെ മുട്ടോളൊപ്പം വെള്ളത്തില് നീന്തിയാണ് കളക്ടർ വരുന്നത്. നിങ്ങൾക്ക് കാണാൻ കഴിയും, മുട്ടിനൊപ്പം വെള്ളത്തിലാണ് ഇപ്പൊ കളക്ടർ നീന്തിക്കൊണ്ടിരിക്കുന്നത്. തറ മാത്രമുള്ളു, ഞങ്ങൾ സന്തോഷമാണ്. തിങ്കളാഴ്ച ഇരുവാന്തി പറഞ്ഞ മേടം ഇന്ന് വന്നപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അതിന്റെ പിള്ളേർ സൈലന്റ് തിങ്കളാഴ്ച പറഞ്ഞ മേടം നേരത്തെ വന്നല്ലോ. ഇത്രയും വെള്ളത്തിൽ നീന്തിയാണ് മേഡം ഇവിടെ എത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞങ്ങൾക്ക് അഭിമാനം തോന്നുക ഈ ഒരു സാഹസികത തയ്യാറായിരുന്നു. നമ്മളെല്ലാം വർഷങ്ങളിൽ ഒരേ വർഷങ്ങളിൽ അതായത് കുറച്ച് വ്യാപാരം ചെയ്യണമെങ്കിൽ ഇത്രയും ദുരിതം പിടിക്കുന്നു. ഇനി ഇതിൽ തലത്തിലുള്ള ഈ കൽപ്പന തന്നെ പോലെ പുലിമുത്തു വന്നോ പുലിമുത്തോടെ സംവിധാനം മാത്രം നോക്കട്ടെ കുറ്റി നോക്കട്ടെ ആരും ആക്കണ്ട വന്നല്ലേ നമുക്ക് വേണ്ടിട്ട് ഒരു പ്രശ്നം നമുക്ക് വേണ്ട വയ്യാത്ത ഒരാളിനെ കൊണ്ടുപോകണം. കടലിന്റെ മക്കളുടെ രോദനം കേൾക്കാനായിട്ട് അനുപമയുടെ എത്തിയിരിക്കുകയാണ്. വളരെയേറെ ബുദ്ധിമുട്ടി, അതോടൊപ്പം തന്നെ വെള്ളത്തിൽ മുട്ടോടൊപ്പം വെള്ളത്തിൽ നീന്തിയാണ് മേഡം ഇവിടെ എത്തിയിരിക്കുന്നത്. കാണാൻ പറ്റും ഇവിടുത്തെ അവസ്ഥ, കാണാൻ പറ്റും. ജനങ്ങള് വളരെ സഹകരണത്തോടുകൂടി എല്ലാവരും മേഡത്തിനെ കാണിച്ച് കൊടുക്കുകയാണ്. അവരുടെ ആവശ്യങ്ങള് മേഡത്തിനോട് പറയുകയാണ്. വലിയൊരവസ്ഥയാണ്. കൊടുങ്ങല്ലൂർ പടിഞ്ഞാറ് വശം റിയാഡിന് സമീപം വളരെയേറെ ശക്തമായ കടൽക്ഷോഭമാണ് ഇവിടെ പേപ്പസാറില്. കളക്ടർ അനുപമ മുട്ടിനോടൊപ്പം വെള്ളത്തിൽ നീന്തി ഇവിടത്തെ പരിസരവാസികളിലെ എല്ലാവരുടെയും ആഗ്രഹപ്രകാരം അവരെ ഉള്ള ഏരിയയിലേക്ക് വന്നേക്കാണ്. ഇത് കാണാം, നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒത്തിരി വെള്ളത്തിലൂടെയാണ് അവർ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. സ്മാർട്ട് ഫിക്സിനെ ഇത് ലോകത്തെ കാണിച്ചു കൊടുക്കുക എന്നുള്ളൊരു വലിയ കാര്യം തന്നെയാണ്.
നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ അനുപമ മാഡം ഇതാ കടലോര നിവാസികളുടെ ആവശ്യപ്രകാരം എം എൽ എ ഉണ്ട്, വൻ പോലീസ് സംവിധാനം, പോലീസ് സന്നാഹമുണ്ട്. കുഴപ്പമില്ല. അതിശക്തമായ കടൽക്ഷോഭത്തിൽ ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയും. കൊടുങ്ങല്ലൂരിലെ പടിഞ്ഞാറ് വശം കംപ്ലീറ്റ് കടൽ ഭിത്തി ഇളകി പുറത്തേക്ക് പോയിരിക്കുകയാണ്. ഇത് കാണുന്നതിന് വേണ്ടിയിട്ടാണ് അനുപമ മാഡം ഇവിടെ എത്തിയിരിക്കുന്നത്. ജനങ്ങളുടെ ഇതുകള് വിവരങ്ങളും ഇതറിയുന്നതിന് വേണ്ടി നോക്കിയടക്കണോട്ടോ. വല കിടപ്പുണ്ട്, ശ്രദ്ധിക്കണോട്ടോ. മീൻ പിടിക്കാൻ വെച്ച് ഇവിടെന്നോട്ടൊന്ന് ശ്രദ്ധിക്കണോട്ടോ. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാ മതി, വലിയ കുഴപ്പമില്ല. അല്ല പറഞ്ഞു പറഞ്ഞാണ് അനുഭവം വന്നു. എല്ലാവരുടെയും ആക്ഷേപങ്ങളൊക്കെ കേട്ടു. ഇത് കടലിന്റെ ഭിത്തികളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാണാൻ കഴിയും സ്ഥലത്തധികം കടൽ ഇങ്ങോട്ട് കരയിലേക്ക് അടിക്കാത്തതിന്റെ കാരണം ആ ഉള്ളിലുള്ള കല്ലുകളാണ്. ഇതുപോലെ മെയിന്റനൻസ് ഉണ്ടെങ്കിൽ, എല്ലാ മൂന്ന് വർഷം കൂടുമ്പോഴും കടൽ ഭിത്തിക്ക് മെയിന്റനൻസ് ഉണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ കുറെ കുറയും. നോക്കിയിറങ്ങണോട്ടാ, കല്ല് നോക്കിയിറങ്ങണം. കടലൊക്കെ റോഡ് കംപ്ലീറ്റ് പോയിരിക്കുകയാണ്. തീരദേശ റോഡുകൾ കംപ്ലീറ്റ് പോയിരിക്കുകയാണ്. നിങ്ങൾക്കറിയാൻ പറ്റും. നിങ്ങൾക്കറിയാൻ പറ്റും എം എൽ എ ഉണ്ട്, കൊടുങ്ങല്ലൂർ എം എൽ എ ടൈസൺ മാസ്റ്റർ, അതോടൊപ്പം തന്നെ കളക്ടർ, ജനപ്രതിനിധികൾ, പോലീസുകാര് എല്ലാവരും കൂടിയാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. വണ്ടി നമ്മൾ ഇവിടെ തുടങ്ങിയ കേന്ദ്രമുള്ള കല്ല് മാഡം നിങ്ങൾക്ക് സാറല്ല സാറ് സംസാരിച്ചിട്ട് മതിയായി. മാഡം പറഞ്ഞു, ഞാൻ
മേഡത്തിന് പെട്ടെന്ന് എടുത്താൽ മതി, നമുക്കറിയാം പഠിച്ചിട്ട് കാണണം. അപ്പൊ മേഡം നടന്നോട്ടെ, നടന്നു നടന്നു. അപ്പൊ നമ്മള് കണ്ടിട്ട് അല്ല, ഞങ്ങൾക്ക് ഇനി മേഡത്തില് വിശ്വാസമുള്ളൂ. ഇവിടെ രാഷ്ട്രീയക്കാരെ നമുക്ക് വിശ്വാസമില്ല, കാരണം ഇവർ വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ. സ്പീഡാക്ക ഈ ദുരിതം പിടിച്ച സ്ഥലങ്ങൾ കണ്ടു. അതിപ്പോ അവർ ഇപ്പൊ വന്നിട്ട് സ്കൂളിൽ തുറന്നു കൊടുക്കാൻ പറയുന്നുണ്ട്. അതിശക്തമായ കടൽക്ഷോഭം നടന്ന സ്ഥലങ്ങളിൽ അനുപമ മാഡം വന്ന് സന്ദർശിച്ചു. കാണാൻ കഴിയും നിങ്ങൾക്ക് കടൽ കയറിയിട്ട് കിടക്കുന്ന കാര്യങ്ങൾ. ഇവിടുത്തെ അവസ്ഥ വളരെ മോശമാണ്. അപ്പോ മാഡം വന്നതാണ്. തൃശൂർ ജില്ലാ കളക്ടറാണ് ഇപ്പോൾ അനുപമ മാഡം. അനുപമ മാഡം ഇത് കാണാൻ വന്നതാണ്, ഇവിടുത്തെ അവസ്ഥ ഒന്ന് നേരിട്ട് കാണുന്നതിന് വേണ്ടിയിട്ട്. ഇതൊന്ന് കണ്ടിട്ട് വാ തുടങ്ങി. ഇവിടെ നടന്ന ബാത്റൂം ഇപ്പൊ തന്നെ വീണ്ടുള്ളൂ, ഇപ്പൊ തന്നെ കല്ല് കൂടിയ ബാത്റൂം വീണ്ടും. ഹലോ, അങ്ങനില്ല പറയണേ, മാസം മേടം കാണിട്ടേ അനാവശ്യമായിട്ട് കൂടുതൽ. അതൊക്കെ അങ്ങനെ തന്നെയാണ് സാർ നടക്കണം. ഒരു വർഷം ഞങ്ങൾ ഞങ്ങൾ കുഞ്ഞു മക്കളാണ് അല്ല അവരൊക്കെ. ഇവിടുത്തെ വളരെ മോശമായ അന്തരീക്ഷം കാണിക്കാനായിട്ട് കളക്ടർ അനുപമ മാഡത്തെ കൊണ്ടുവന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പോഴത്തെ അവസ്ഥ. ജനങ്ങള് ക്ഷോഭിതരാണ്. കളക്ടർ വളരെ നല്ല നയത്തോടുകൂടിയാണ് പെരുമാറുന്നത്. ഹലോ, ഈ പാലം വെള്ളം കയറണം, ഈ പാലം പൊളിഞ്ഞു പോകുന്നു. സമാധാനം ഒരു നാല് വീടും കൂടി ഉണ്ട്. മനസ്സിലായി.
എന്റെ വീടാണ് എടാ ദൂരം നിൽക്കാൻ കണ്ടു തിരിച്ചു പോവാൻ നമുക്ക് വീണ്ടും കഴിക്കും നാട് കൊടുങ്ങല്ലൂർ തീരദേശ മേഖലയിൽ വളരെ ശക്തമായ കടൽക്ഷോഭം ഉള്ളതിന്റെ പേരിൽ ജില്ലാ കളക്ടർ അനുപമ മാഡം ഇവിടെ വന്നിരിക്കുകയാണ്. ജനങ്ങളുടെ പരാതികൾ കേൾക്കുന്നതിനായിട്ട് മാഡം ഇവിടെ എത്തിയിരിക്കുകയാണ്. അതിശക്തമായ കടൽക്ഷോഭത്തിലും ജനങ്ങളുടെ പരാതി കേൾക്കാൻ മുട്ടിനൊപ്പം വെള്ളത്തിലാണ് അനുപമ മാഡം നീന്തി ഏകദേശം നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവും ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ജനങ്ങളുടെ പരാതി കേൾക്കുന്നതിനായിട്ട് അവരുടെ വീടുകളിലേക്ക് പോയിരിക്കുകയാണ്. ജില്ലാ കളക്ടറുടെ സമയമായ ഇടപെടലുകൊണ്ട് കളക്ടർ നേരിട്ടെത്തി ഇവിടുത്തെ വിശേഷങ്ങൾ തിരക്കുകയാണ് വീടുകളിൽ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും തിരിച്ചു വരികയാണ് അനുപമ മാഡം. ശക്തമായ കടൽക്ഷോഭത്തിലും ഒത്തിരി വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി, ഒത്തിരി ഇതുകളുണ്ടായിരുന്നു. അപ്പോൾ മാഡം തിരിച്ചു വരുന്ന കാഴ്ചയാണ് കാണുന്നത്. നിങ്ങൾക്കറിയാം അനുപമ മാഡത്തിന് ഏത് പ്രശ്നങ്ങളുണ്ടായാലും നേരിട്ട് എത്തി സ്ഥിതിഗതികൾ വിലയിരുത്താൻ വേണ്ടിയാണ് മാഡം ഇവിടെ എത്തിയിരിക്കുന്നത്. വണ്ടി ഇവിടെ പാലത്തിന് കടലിന്റെ ഒരു വ്യത്യസ്തമായ കടൽക്ഷോഭമാണ് നിങ്ങൾ കാണുന്നത്. കൊടുങ്ങല്ലൂരിന്റെ പടിഞ്ഞാറൻ മേഖലയിലുള്ള കടൽക്ഷോഭ പ്രദേശങ്ങളാണ് കളക്ടർ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞോ. ഇത് ഇവിടെ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് ഇത്. അപ്പൊ കാലാകാലങ്ങളിൽ കടൽ ഭിത്തിയുടെ മെയിന്റനൻസ് ചെയ്യാഴുകയും കടൽ ഭിത്തിയുടെ മെയിന്റനൻസ് ചെയ്യാതിരിക്കുകയും അപ്പുറം പുലിമുട്ടിട്ട് ഇവിടെ ഒന്നും പുലിമുട്ടില്ല. ഞങ്ങൾക്കറിയാവുന്ന കാരണവന്മാരായിട്ട് അനുഭവിച്ചു പോരുന്ന ഒരു സത്യമാണത്. ഇത് എത്ര കണ്ട് തിയറിക്കൽ വന്നാലും പ്രാക്ടിക്കലിന് ഒരു പ്രാധാന്യം എപ്പോഴും ഉണ്ട്. അത് എപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ വേണം. അപ്പൊ ഇവിടെ പുലിമുട്ടുകൾ സ്ഥാപിച്ച് കടൽ ഭിത്തിയുടെ അറ്റകുറ്റപ്പണി തീർത്ത് ഈ മണ്ണോളം പതിഞ്ഞു കിടക്കുന്ന കടൽ ഭിത്തിയല്ല നമുക്ക് ആവശ്യം. കടൽ ഭിത്തി അത്യാവശ്യം ഉയരത്തിലും അതിന്റെ ബ്രെഡ്ത്തിലും ഉള്ള കടൽ ഭിത്തിയാണ് നമുക്ക് ഇവിടെ ആവശ്യം. അതോടൊപ്പം അത് വന്ന് തുടർന്ന് നമുക്ക് പുലിമുട്ടുകൾ യഥാസ്ഥാനത്ത് ഇടയിലിടയിൽ നമ്മൾ നിശ്ചയിക്കുന്ന അത്രയും ദൂരത്തില് അത് നിർമ്മിച്ചാലേ ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കുള്ളൂ. ഇത് ഏറ്റവും വലിയൊരു സത്യമാണ് ഈ പറഞ്ഞത്.
ഇവിടത്തെ കാര്യങ്ങളെന്നും തീരുമാനിക്കണം എന്താന്ന് വെച്ചാൽ ഉന്നതങ്ങളിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും ഇതിനെക്കുറിച്ച് ഒരു ബോധമില്ലാത്ത മന്ത്രിമാരും അങ്ങനെയുള്ള ആളുകളാണ് ഇവിടെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. ഇതിന്റെ തിക്തഫലമാണ് ഇന്നത്തെ ജനങ്ങൾ ഇവിടെ വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ള ഒരു ആവലാതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഈ പ്രദേശവാസികളാണ്, ഞങ്ങളെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് മേടവും അതിന്റെക്കാൾ ഉത്തരവാദികൾ ആരാണെന്ന് വെച്ചാൽ ഇന്നത്തെ സർക്കാരിന്റെ പ്രതിനിധികളോ എല്ലാവരും കൂടി ഇരുന്ന് കൂട്ടായിട്ട് സമാധാനപരമായി ചർച്ച ഏറ്റവും യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്തുകയും അതിന് കൃത്യമായ ഒരു പരിഹാരം യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ചെയ്താൽ മാത്രമേ നമ്മളുടെ ഈ വരവോക്കൊണ്ട് ഒരു ഗുണമുണ്ടാവുള്ളൂ. ഞങ്ങള് ഞങ്ങളുടെ കുട്ടികള്, ഭാര്യമാര്, അമ്മമാര്, അച്ഛന്മാര്, അത് കാരണവന്മാര്, കുഞ്ഞു കുട്ടികള്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഉപജീവന മാർഗം ഇതെല്ലാം നശിച്ചു പോയിരിക്കുകയാണ്. കാരണം കടലിനെ നമുക്ക് തടയാന്ന് പറഞ്ഞ ആകെ ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ ഈ കടൽ ഭിത്തി കൃത്യമായിട്ട് ഉണ്ടാകുക എന്നുള്ളതാണ്. അതോടൊപ്പം അതിന്റെ പുലിമുട്ടുണ്ടായാലും വെള്ളത്തിന്റെ ഒഴുക്ക് തടയപ്പെടുമ്പോൾ മണ്ണ് അവിടെ വന്നിട്ട് സ്ഥായിയായിട്ട് അവിടെ കിടക്കും, മണ്ണ് ഒഴുകി പോകാൻ അനുവദിക്കില്ല. കടലിന്റെ ഒരു പ്രതിഭാസത്തിന്റെ സ്വഭാവമാണ്. ഇത് ഞങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അനുഭവിച്ചു വരുന്ന സത്യമാണ്. അപ്പൊ അത്തരത്തിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി വളരെ ഗൗരവകരമായിട്ട് ഈ കാര്യത്തിനെ കാണണം. മേഡം ഇപ്പൊ വന്നതിൽ ഞങ്ങൾക്ക് സന്തോഷം. ഇതിനേക്കാളും ദുരിതവും ദുർഘടവുമായ അവസ്ഥ ഇതിന്റെ തൊട്ടപ്പുറത്തുണ്ട്. ഞങ്ങൾ ഒത്തിരി ഭാഗ്യവാന്മാരാണ്. കാരണം കോടി രൂപ ഈ ഓഗി ദുരന്തത്തിൽ കേന്ദ്ര സർക്കാർ അനുവദിച്ചെന്ന് പറഞ്ഞു. തീരദേശോ കാര്യങ്ങൾക്ക് ആ ഒരു ഫണ്ടോ കാര്യങ്ങളോ നമുക്ക് ഉപയോഗിച്ചിട്ടില്ല. നമ്മളിപ്പോ ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിക്കണം. കാരണം നമുക്കൊക്കെ 2 വയസ്സ് 3 വയസ്സായ കുട്ടികളാണ്. ഇറ്റങ്ങളെ കൊണ്ട് ഈ മൂക്കിലൊക്കെ വെള്ളം കയറി നമ്മളൊക്കെ കൂലിപ്പണി കയറി. ഞാൻ പറയാം, കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ കൊച്ചിനെ കൊണ്ട് ഈ ആശുപത്രി ചെന്നിട്ട് അവിടുത്തെ ഡോക്ടർ പരിശോധിച്ചില്ല. നമ്മളെ ഈ അത്താണിയിലെ ഹെൽത്ത് സെന്ററാണ്. അപ്പൊ ഞാൻ ഉണ്ടായില്ല, ഞാൻ കായംകുളത്തായിരുന്നു. ഞാൻ എന്റെ ഭാര്യ വിളിച്ചു പറഞ്ഞു, പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറയാൻ പറഞ്ഞു. അവര് പറഞ്ഞു എനിക്ക് കൺസൾട്ടന്റ് എനിക്ക് പറഞ്ഞ രോഗികളെ മാത്രം നോക്കാൻ പറ്റുള്ളൂ, ബാക്കിയുള്ള കുട്ടികളെ നോക്കാൻ പറ്റില്ല. എന്റെ മോനി 5 വയസ്സായിട്ടുള്ളൂ. ആ കൊച്ചിനെ നോക്കില്ല അവര്. കാരണം നമ്മളിവിടെ തീരദേശത്ത് നിന്ന് വന്നുകൊണ്ട് അവര് നോക്കില്ല. അപ്പൊ നമ്മൾ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാനും നമുക്ക് അതിനൊന്നും നേരമില്ല. നമ്മൾ പട്ടിണിയും ദുരിതവും കാര്യങ്ങളൊക്കെ അനുഭവിക്കും. അപ്പൊ സർക്കാർ രംഗത്ത് നമുക്ക് ഒരു ആനുകൂല്യ കാര്യങ്ങളില്ല. പിന്നെ എല്ലാവർക്കും സർക്കാർ ശമ്പളം മാസത്തിൽ ബാങ്കിൽ വരുന്നു, സുഖമായിട്ട് ജീവിക്കുന്നു. ഞങ്ങൾക്ക് പണിയില്ല, ദുരിതവും കാര്യങ്ങളൊക്കെ. ഞങ്ങൾക്ക് ഒരു പലർക്കടയിൽ പോയാലും മീൻ കടയിൽ പോയാലും നിങ്ങൾ എല്ലാവരും കൊടുക്കുന്ന കാശിനെ ഞങ്ങളും കൊടുക്കണ്ടേ. ഞങ്ങൾക്ക് ഒരു ആനുകൂല്യം ഒന്നുമില്ല. അപ്പൊ ഞങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു പുതിയ ആവശ്യം, ഒരു പുതിയ എന്താ ഒരു പദ്ധതി വരുന്നത്.